പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയും മുൻ ഡിഐജിയുമായ എസ് സുരേന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എസ് രാഗനുടെ വിശദാംശങ്ങളുമായി രാഗൻ, എപ്പോഴായിരുന്നു ഈ അറസ്റ്റ് രേഖപ്പെടുത്തൽ? കൂടുതൽ വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് മുൻ ഡിഐജി ആയ സുരേന്ദ്രന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഇദ്ദേഹം. വിശദമായ ചോദ്യം ചെയ്യലായിരുന്നു നടന്നത്. അതിനുശേഷമാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തു തന്നെ നിന്ന് വിരമിച്ച എസ് സുരേന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഗിനുടെ വിശദാംശങ്ങളുമായി രാഗൻ, അറസ്റ്റ് രേഖപ്പെടുത്തിയത് എപ്പോഴാണ്? കൂടുതൽ വിവരങ്ങൾ. 9 മണിയോടുകൂടിയാണ് എസ് സുരേന്ദ്രന്റെ അറസ്റ്റ്, മുൻ ഐ ജി എസ് സുരേന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മോൺസൺ മുഖ്യപ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ, അതോ ഗോകുലോട്ട് ലക്ഷ്മണൻ, ഈ മൂന്ന് പേരെ ഒരുമിച്ചാണ് പ്രതി സുധാകരനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ഈ പോലീസ് ചോദ്യം ചെയ്ത വിവാദമായിരുന്നു. അതിനുശേഷമാണ് 29 ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എസ് സുരേന്ദ്രനെ നോട്ടീസ് നൽകിയത്. സുരേന്ദ്രനെ വിശദമായി തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. 9 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത്. 31 ജി ലക്ഷ്മണയെ ചോദ്യം ചെയ്യും. 31 ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മോൺസന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇത്തരത്തിൽ സഹായം ചെയ്ത് നൽകിയെന്ന സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വരികയും ചെയ്തിരുന്നു. സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും പ്രതി ചേർത്തത്. കൂടുതൽ പേർ കേസിൽ പ്രതികളാകുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ സുരേന്ദ്രനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു എസ് സുരേന്ദ്രനെ. അതിനുശേഷമാണ് മുൻ ഐ ജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മോൻസൺ മാവുകൾ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയാണ് മുൻ ഡിഐജിയായ സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി, പിന്നീട് ജാമ്യത്തിൽ വിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നു. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും ജാമ്യത്തിൽ വിട്ടതും. ആവശ്യമെങ്കിൽ വീണ്ടും വിളിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എസ് രാഗനാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത്.